സംസ്ഥാനത്ത് ഇന്ന് കോവിഡിൻ്റെ സംഖ്യ അല്പം കൂടുതലാണ് കോവിഡ് ബാധിതരുടെ എണ്ണം എന്ന് പറയുന്നത് അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറായിരിക്കുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് ഇക്കാര്യം അറിയിച്ചത് മുപ്പത്തി അഞ്ച് പേരാണ് ഇന്ന് മരിച്ചത് ഇതോടുകൂടി ആകെ മരണസംഖ്യ നാൽപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അഞ്ചായിരിക്കുകയാണ് ഇനി ജില്ല തിരിച്ചുള്ള കോവിഡ് രോഗിയുടെ ഇനി പറയുന്നു ഏറ്റവും കൂടുതൽ രോഗികളുള്ള ജില്ല ഇന്ന് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് പേർക്കാണ് രോഗബാധ എറണാകുളത്ത് ആയിരത്തി എൺപത്തി ആറ് കോഴിക്കോട് അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് തൃശ്ശൂർ നാനൂറ്റി മുപ്പത്തിയേഴ് കൊല്ലം മുന്നൂറ്റി രണ്ട് കണ്ണൂർ ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കോട്ടയം ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് പത്തനംതിട്ട ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് ആലപ്പുഴ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് മലപ്പുറം ഇരുന്നൂറ്റി പത്ത് പാലക്കാട് ഇരുന്നൂറ്റി ഒന്ന് ഇടുക്കി നൂറ്റി നാൽപ്പത്തി രണ്ട് വയനാട് നൂറ്റി പതിനെട്ട് കാസർഗോഡ് എഴുപത്തി ഒന്ന് എന്നിങ്ങനെയാണ് പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ ഇനി രോഗം ഭേദമായവരുടെ അതായത് നെഗറ്റീവായവരുടെ കണക്കുകൾ ഇനി പറയുന്നു തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ഉള്ളത് നെഗറ്റീവായവരും ആയവരും അറുന്നൂറ്റി അൻപത്തി അഞ്ച് പേർക്കാണ് തിരുവനന്തപുരത്ത് രോഗമുക്തി ഉണ്ടായിരിക്കുന്നത് കൊല്ലത്ത് മുപ്പത് പത്തനംതിട്ട ഇരുന്നൂറ്റി ഇരുപത് ആലപ്പുഴ എൺപത്തി ആറ് കോട്ടയം ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് ഇടുക്കി അൻപത്തി എട്ട് എറണാകുളം ഇരുന്നൂറ്റി മുപ്പത് തൃശൂർ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് പാലക്കാട് അറുപത്തിമൂന്ന് മലപ്പുറം അൻപത്തിമൂന്ന് കോഴിക്കോട് ഇരുന്നൂറ്റി അറുപത്തിയേഴ് വയനാട് മുപ്പത് കണ്ണൂർ നൂറ്റി മുപ്പത്തിയാറ് കാസർഗോഡ് മുപ്പത്തിരണ്ട് എന്നിങ്ങനെയാണ് രോഗമുക്തി നേടിയവരുടെ കണക്കുകൾ അതേപോലെ തന്നെ ഇതോടെ ഇരുപത്തി ത്തി എണ്ണൂറ്റി അൻപത്തിയൊൻപത് പേരാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത് അൻപത്തി ഒന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടിയതായും ആരോഗ്യമന്ത്രി വീണ ജോർജ് വിശദീകരിച്ചു